ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിൻഹാസ് വേൾഡ് റെസിപ്പി. അപ്പം ഞാൻ ഇന്നിവിടെ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മൾ മത്തോക്ക് വടയാണ്. ഉഴുന്ന് വടയൊക്കെ മാറി നിൽക്കും. ഈ മത്തോക്ക് വട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ. അപ്പം നമുക്കിവിടെ ആവശ്യമായത് കുറച്ച് കിഴങ്ങാണ്. കിഴങ്ങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ കിഴങ്ങ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി അതൊന്ന് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് വെക്കുക. വെച്ചിട്ട് രണ്ട് വിസിൽ അടിക്കാനായിട്ട് കുക്കറിലേക്ക് മാറ്റി വെക്കാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ എന്താണെന്ന് നോക്കാം. സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ്. ഇത് നമുക്ക് മത്തോക്ക് വടയിലേക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കുരുമുളക്, ഇവയെല്ലാമാണ് മത്തോക്ക് വടയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മളിതിൽ വെളുത്തുള്ളി ചേർക്കുന്നത് ഗ്യാസിന് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ കൊള്ളിക്കിഴങ്ങല്ല, അപ്പോൾ എല്ലാവർക്കും ഇത് പറ്റണമെന്നൊന്നുമില്ല. പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാകാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വത്തോക്ക് വട എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ കൊല്ലിക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പാകമായി അതിലെനിക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് വെച്ചിട്ട് നന്നായി ഉടയ്ക്കുക. നന്നായിട്ട് ഉടച്ചിട്ട് അപ്പോൾ നമ്മളെ മത്തോക്ക് നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ നന്നായി ഉടച്ചിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി ഉടച്ചിട്ട് വേണം ഇനി ഞാൻ അതിലേക്ക് രണ്ട് ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. നിങ്ങളുടെ കയ്യിലുള്ള കൊള്ളിക്കിഴങ്ങിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം അതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഞാൻ മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി അതിലേക്ക് ആഡ് ചെയ്യണേ. പച്ചമുളക്, കുരുമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, സവാള അരിഞ്ഞത്, ഇതെല്ലാം ഞാൻ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. ഈ ചേരുവകൾ ചേർത്തെങ്കിലാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയ മത്തോക്ക് വട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാതും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒന്ന് വടയ്ക്ക് ഇതിൻ്റെ ഒന്നും സവാളയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ മത്തോക്ക് വടയിൽക്ക് സവാള വേണം, നിർബന്ധമാണ്. അതുപോലെ തന്നെ ഉഴുന്ന് വടയിൽ നമ്മൾ വെളുത്തുള്ളി ഒന്നും ആഡ് ചെയ്യണില്ല. പക്ഷേ മത്തോക്ക് വടയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. അങ്ങനെ നമ്മുടെ മത്തോക്ക് വടയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും സെറ്റായി റെഡി ആയിട്ടുണ്ട്. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം അതെല്ലാം എടുത്ത് നമുക്കതിന് ഇനി നമുക്ക് ഒരു ചെറിയ ബോളാക്കി വടയുടെ ഷേപ്പിലാക്കി എടുക്കണം. അതുവേണ്ടി പ്രധാനമായും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അരിപൊടി ഇട്ട് കൊടുക്കാൻ രണ്ട് പ്രധാനമായ കാരണങ്ങളുണ്ട്. ഒന്ന്, കയ്യിന്മേൽ ഒട്ടിപ്പിടിക്കില്ല. കപ്പയായതുകൊണ്ട് തന്നെ കയ്യിന്മേൽ ഒട്ടിപ്പിടിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വട ഒന്നുകൂടി ഗ്രസിപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കപ്പയുടെ അളവിനനുസരിച്ചിട്ട് വേണം നമ്മളിതിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കപ്പ പൊട്ടിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും കൂടി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇവിടെ ഹോളിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വട ഒന്ന് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ എല്ലാം പരത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വട പരത്തുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനി നമ്മളിതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ഗ്യാസുമേൽ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും, ചീഞ്ചട്ടി ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മളിവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ട് വേണം നമ്മൾ നമ്മുടെ വടയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് നമ്മുടെ വട ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പൊട്ടാതെ പോകാൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ബാറ്ററി അധികം കനയില്ലാത്ത കാരണം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു ഭാഗം നന്നായി വെന്ത് മുരിഞ്ഞതിന് ശേഷം വേണം മറിച്ചിടാൻ. എന്നെങ്കിലാണ് നമ്മൾ കപ്പവട നന്നായിട്ട് കിട്ടുള്ളൂ. ഞാനിത് ഉണ്ടാക്കുമ്പോൾ തന്നെ കുട്ടികളിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കഴിച്ച് പോകുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട്. അപ്പം നമ്മുടെ കപ്പവട, മത്തോക്ക് വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ എല്ലാവരും
ട്രൈ ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. ബൈ.